friends, praise God. സുഖമല്ലേ എല്ലാവർക്കും? ഭക്ഷണം കഴിച്ചോ? ഇന്ന് എന്തായിരിക്കും കഴിച്ചത്? കോഫിയും ചായയും അതോ ചോറാണോ? സിസ്റ്ററും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ. പ്രിയമുള്ളവരെ, വീട്ടിൽ ഭക്ഷണം എവിടെയാണ് ഉണ്ടാക്കുന്നത്? എവിടെയായിരിക്കും? അടുക്കളയിലായിരിക്കും അല്ലേ? കറക്റ്റ്. ഈ ഭക്ഷണമൊക്കെ നിമിഷ നേരം കൊണ്ട്, അരമണിക്കൂറുണ്ട്, ഒരു മണിക്കൂറുണ്ട്, അമ്മ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന ടേബിളിൻ്റെ പുറത്ത് ഊണുമേശയുടെ മുന്നിൽ വരണമെങ്കിൽ അടുക്കളയിൽ എന്തുണ്ടാകണം? പച്ചക്കറികൾ വേണം, അരി വേണം, ഓക്കെ, അതൊക്കെ വേണം. പക്ഷെ എങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലും ഈ സാധനങ്ങൾ നമ്മൾ ഭക്ഷണമായി, രുചികരമായ ഭക്ഷണമായിട്ട് നമ്മൾ ടേബിളിന് മുന്നിൽ വരണമെങ്കിൽ ഒരു സാധനം വേണം, അത് മസ്റ്റായിട്ട് വേണം. അതില്ലെങ്കിൽ നമ്മുടെ കാര്യം ഭയങ്കര എന്താണ്, അസ്വസ്ഥതയായിരിക്കും, ദേഷ്യമായിരിക്കും, പിന്നെ കഴിക്കാതെ പോകേണ്ടി വരും, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും വേണ്ടത്? സ്റ്റാർട്ടിംഗ് ലെറ്റർ പറഞ്ഞുതരാം. ജി ആണ് തുടക്കം. അത് തുറന്ന് കുറേ നേരം വെച്ചിരുന്നാൽ സ്മെല്ല് വരും, പിന്നെ തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. യെസ്, കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. എന്താ? ഗ്യാസ്. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഗ്യാസ് വേണം. അപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ വേഗം നമുക്ക് ചടപടാന്ന് പറഞ്ഞ് അമ്മ ഉണ്ടാക്കി ദോശയോ ഇഡ്ഡലിയോ ചോറോ മീൻ കറിയോ അങ്ങനെ നമുക്ക് ഇഷ്ട വിഭവങ്ങൾ അമ്മ ഉണ്ടാക്കി തരും. അതില്ലെങ്കിലോ അമ്മയ്ക്ക് ടെൻഷനായി, നമുക്ക് ടെൻഷനായി, വിശപ്പായി, പിന്നെ പഠിക്കാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല, ആകെപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയായിരിക്കും വീട്ടിൽ, അല്ലേ? അപ്പോൾ ഗ്യാസ് ഉള്ളപ്പം നമ്മുടെ വയറ് നിറഞ്ഞ് നമ്മൾ സന്തോഷമാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു സിലിണ്ടർ വേണം, ഒരു ഗ്യാസ് കുറ്റി വേണം. ഓക്കെ, വെറും കാലി കുപ്പി ഉണ്ടായിട്ട് കാര്യമില്ല, അത് നിറയെ ഗ്യാസ് ഉണ്ടാവണം. നമ്മൾ വീട്ടിൽ കണ്ടിട്ടില്ലേ, ഒരു മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ഗ്യാസ് വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചേട്ടൻ വന്ന് ഗ്യാസ് കുറ്റി എടുത്തുകൊണ്ട് പോവും, അത് റീപ്ലേസ് ചെയ്യും, വേറെ നമുക്ക് നിറച്ച് തരും. അതുപോലെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ, ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്നാലും നോ പ്രോബ്ലം, നമ്മൾ സന്തോഷത്തോടെ ഗ്രേസ്ഫുള്ളായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളിലും ഒരു ഗ്യാസ് വേണം. ഈ ഗ്യാസ് പുറത്ത് പോയി നമുക്ക് നിറയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് പോയി നമ്മളെ ചേട്ടന്മാർ വരുന്നത് പോലെയൊന്നും വേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, അത് പമ്പ് ചെയ്തെടുത്ത് വെച്ചാൽ മതി, ഓരോടോ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇതുപോലെ ഉണ്ടോ വീട്ടിലെ ഗ്യാസ്? അടുക്കളയിൽ പോയി നോക്കണം, നിങ്ങൾ തുറക്കുകയൊന്നും ചെയ്യരുത്, നോക്കണം ഇതുപോലത്തുള്ള ഗ്യാസ് കുറ്റി വീട്ടിലുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ നമുക്കൊരു ഗ്യാസ് കുറ്റി വേണം. അതെന്താണെന്ന് സിസ്റ്റർ പറഞ്ഞുതരാം. ഓക്കെ, സിമ്പിളാണ്, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗ്യാസിൻ്റെ സ്പെല്ലിങ് എന്തായിരിക്കും? GAS. അപ്പോൾ ഒന്നാമത്തെ ലെറ്റർ ജി. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അർത്ഥം എന്തായിരിക്കും? കൃതജ്ഞത, നന്ദി. ഒക്കെ നമ്മൾ നന്ദി പറയണം, നന്ദിയുള്ള ഹൃദയമായിരിക്കണം. ബൈബിളിൽ എപ്പോഴും പറയത്തില്ലേ, ഈശോ കണ്ടിട്ടില്ല ഓരോ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ആബാ പിതാവിന്, സ്വർഗത്തിലെ പപ്പായ്ക്ക് നന്ദി പറഞ്ഞിട്ടാണ് ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൈബിൾ മൊത്തം നമ്മുടെ പഴയ രാജാവ്, നമ്മൾ പണ്ടത്തെ പണ്ട് അപ്പൂപ്പൻ്റെ രാജാവ് ദാവീദ് രാജാവ്, സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും എന്താ, നന്ദി പറയുക, നന്ദി നന്ദി. അതുപോലെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ആർക്കാദ്യം നന്ദി പറയണം? ദൈവത്തിന്. ഓക്കെ, ഈ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അടുത്ത് നമ്മുടെ മറ്റുള്ളവർക്ക്, ഇത് നമ്മുടെ കൂട്ടുകാർക്ക്, വീട്ടുകാർക്ക്, പപ്പയ്ക്കും അമ്മയ്ക്ക്, ഇത് നമ്മുടെ പ്രപഞ്ചത്തിന്. ഓക്കെ, ഇങ്ങനെയായിരിക്കണം. ഓക്കെ, ദൈവത്തിന് എന്തിനൊക്കെ നന്ദി പറയാം? നമ്മൾ ഓണരുമ്പോൾ ദൈവമേ എനിക്ക് ജീവൻ തന്നതിന് നന്ദി, എനിക്ക് നല്ല ഡ്രസ്സ് തന്നതിന് നന്ദി, പപ്പയെ തന്നതിന് നന്ദി, അമ്മയെ തന്നതിന് നന്ദി, എനിക്ക് സുന്ദരിയായ പല്ല്, ശരീരം ഒക്കെ തന്നതിന്, എന്തിനും നമുക്ക് നന്ദി പറയാം. ഓക്കെ, നമ്മൾ നന്ദി പറയുന്നു ദൈവത്തിന്. രണ്ടാമതോ അച്ഛനും അമ്മയ്ക്കും ആൻറ്റിക്കും അമ്മൂമ്മയ്ക്കും അവരെ തന്നതിനും, അവരെന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമുക്ക് താങ്ക് യു പറയാം. നമ്മുടെ നാവിൻ തുമ്പത്ത് വരേണ്ട ഒരു വാക്കാണ് താങ്ക് യു. താങ്ക് യു. ഓക്കെ, പറഞ്ഞേ താങ്ക് യു. ഓക്കെ, അപ്പോൾ നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ ജി എന്താ? നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ളവരായിരിക്കണം. ഇനി അടുത്ത അക്ഷരം എന്തായിരിക്കും? ആൽഫബറ്റ് എ. അപ്രീസിയേഷൻ. പറയല്ലേ, മിടുക്കൻ, വെൽ ഡൺ, കൊള്ളാം. ഓക്കെ, ഇതുപോലെ നമ്മൾ മറ്റുള്ളവരെന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അഭിനന്ദിക്കണം. കൊള്ളാം, നല്ലത്, മിടുക്കൻ, നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു, ഇതുപോലെ നല്ല നല്ല വാക്കുകൾ പറയണം. ഉദാഹരണത്തിന്, അമ്മ നല്ല കറി വെച്ചാലോ, അമ്മ ഇന്നത്തെ രസം സൂപ്പറായിട്ടുണ്ട് പറഞ്ഞൂടെ. അച്ഛനോ അല്ലെങ്കിൽ ചേട്ടായിയോ ഒക്കെ നല്ല ഡ്രസ്സിട്ട് വരുമ്പോൾ ഇന്നത്തെ ഡ്രസ്സിൽ ചേട്ടനെ കാണാൻ നല്ല സുന്ദരനാണ് പറഞ്ഞൂടെ. നമുക്ക് കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഒരു പെൻസിൽ തരുന്നു, റബ്ബർ തരുന്നു, അപ്പോൾ നമ്മൾ താങ്ക് യു പറയുന്നു. അപ്പം നിന്നെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നീയാണ് എനിക്കെന്തെങ്കിലും പറ്റിയ നീ എന്നെ ഓടി വരും സഹായിക്കാൻ. അപ്പോൾ അവർക്ക് സന്തോഷമാവില്ലേ. ഇതുപോലെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, ഓക്കെ, അഭിനന്ദിക്കണം. അപ്പോൾ രണ്ടാമത്തത് കഴിഞ്ഞു. ഇനി അടുത്തന്നാ യെസ്. യെസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, ചിരിക്കണം. എങ്ങനെ ചിരിക്കണം? ചിരിക്ക് പ്രത്യേകതയുണ്ട്. നമ്മളിങ്ങനെ, നിങ്ങൾ സിസ്റ്ററിന് ഒരു ഗുഡ് മോർണിംഗ് പറയുകയെന്ന് വിചാരിച്ചു, ഓക്കെ, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഓക്കെ. അപ്പോൾ സിസ്റ്റർ പറയണം, ഓപ്ഷൻ 1, സിസ്റ്റർ സംസാരിക്കുന്നില്ല, പക്ഷേ സിസ്റ്ററിൻ്റെ ഫേസ് കൊണ്ട് സിസ്റ്റർ ഉത്തരം തരുവാണ്, ഓക്കെ. ഇനി ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞേ, ഓക്കെ. അപ്പം ഞാൻ പറയുവാണ്, ഓക്കെ. ഒന്നാമത്തത് രണ്ടാമത്തത് എന്താ വ്യത്യാസം? ഏതാ ഇഷ്ടപ്പെട്ടെ? മക്കൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ഒന്നാമതാണോ രണ്ടാമതാണോ? ഓക്കെ, സിസ്റ്റർ വിശ്വസിക്കുന്നു രണ്ടാമത്തതായിരിക്കും അല്ലേ. ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ ആദ്യത്തെ നേരം പല്ല് കാണിച്ച് ചിരിക്കുന്നതാണ് നല്ലത്, ഓക്കെ. അപ്പോൾ ചിരി ഒരു പകർച്ചവ്യാധിയാണ്. സിസ്റ്റർ ചിരിച്ചപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളും ചിരിച്ചില്ലേ, ഓക്കെ. ആരെങ്കിലും ചിരിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമ്മളും ചിരിക്കും. ചിരി ഒരു പകർച്ചവ്യാധിയാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരെടുത്ത് നമ്മൾ ആദ്യം ചാടിക്കയറി സംസാരിക്കില്ല അല്ലേ. നമ്മൾ ആദ്യം ഒന്ന് ചിരിക്കും, ഒന്ന് നോക്കും, അവരും ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പിന്നെ എവിടെന്നാ എന്താ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരം തുടങ്ങും. അപ്പോൾ ചിരിക്കണം. ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നേട്ടം നമുക്കാണ്. ആരോഗ്യം കൂടും, നല്ല ഫ്രണ്ട്സിനെ കിട്ടും, ഓക്കെ. ആൾക്കാർ നമ്മളടുത്ത് കാര്യം പറയാൻ വരും, കട്ടീസ് കുറയും, മിണ്ടീസ് കൂടും, ഓക്കെ. അപ്പോൾ നമുക്ക് ആരോഗ്യം കിട്ടും, സൗന്ദര്യം കിട്ടും. അപ്പോൾ സ്മൈലിന് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഈ സിമ്പിൾ 3 കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ ഗ്യാസ് കുറ്റി നിറച്ചിരിക്കും. പുറത്ത് പോയി അന്വേഷിക്കണോ ഇച്ചിരി ഗ്യാസ് തായോ എന്ന് ചോദിക്കണോ? വേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ പമ്പ് ചെയ്തെടുക്കും. ഇപ്പം ചെയ്യില്ലേ. അപ്പം സന്തോഷത്തോടെ ആയിരിക്കാൻ എന്ത് വേണം? ഗ്യാസ് വേണം. ഇപ്പം ഒന്നാമത്തെ എന്താണ്? ദിവസവും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം, ഓക്കെ. നമ്മുടെ ഈശോപ്പയ്ക്ക്, നമ്മുടെ സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്. പിന്നെ ആർക്ക് വേണം? നമ്മുടെ അപ്പയ്ക്കും അമ്മയ്ക്കും, നമ്മുടെ പ്രപഞ്ചത്തിന്. അപ്പം നമ്മുടെ കണക്ഷൻ ശരിയാവും, ഓക്കെ. രണ്ടാമത്തത് അപ്രീസിയേഷൻ. മറ്റുള്ളവരെ നന്ദി പറയണം. കൊള്ളാം, സബാഷ്, മിടുക്കൻ, ചെയ്യാൻ പറ്റും, ഇതുപോലെ നല്ല നല്ല വാക്കുകൾ പറയണം. പ്രത്യേകിച്ച് മക്കളെ കൂട്ടുകാർക്ക്, പപ്പയ്ക്ക്, അമ്മയ്ക്ക്, ചേട്ടായിക്ക്, അവരൊക്കെ സഹായിക്കുമ്പോഴൊക്കെ താങ്ക് യു പറയണം, നന്ദി പറയണം. അവസാനത്തത് യെസ്, സ്മൈൽ, ചിരിക്കണം, ഓക്കെ. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ മറക്കാതെ ചെയ്യില്ലേ. ഇന്ന് തുടങ്ങി പ്രത്യേകിച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഫുള്ളായിരിക്കും. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.